രാജേഷിനുവിന്റെ വീട്ടിനകത്ത് വെള്ളം കയറി, സഹായത്തിന് ആരുമില്ലാത്ത രാജേഷ് അനുചിന്നൊക്കെ പറഞ്ഞു അങ്ങനെ ക്യാപ്ഷൻ കൊടുത്തിട്ട്. അപ്പം തെറ്റായ രീതിക്കൊരു ഇത്, നമ്മൾ ഇന്നത്തെ സിറ്റുവേഷൻ ഞങ്ങള് ഞങ്ങള് കാണുന്ന കേട്ടോ ഞങ്ങളുടെ വീട്. ഹായ് ഓൾ. അപ്പം ഇന്നലെ ഞങ്ങൾ ആ വീഡിയോ പോസ്റ്റ് ചെയ്തതിനെ തുടർന്ന് എല്ലാവരും ഒരുപാട് ആൾക്കാർ എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെ പറ്റി പറയാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ ചെയ്യുന്നത്. വൺസ് അഗൈൻ വെൽക്കം ടു അവർ ചാനൽ രാജേഷ്. അപ്പം എന്താ പറയാ, ഇന്നലെ ഒരുപാട് പേടിയായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ ആരെങ്കിലും അടിച്ചു കയറുന്ന സമയത്ത് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇത്രയും ഇത് വർഷമായിട്ട് ഇപ്പം ആദ്യമായിട്ടാണ് ഇങ്ങനെ വെള്ളം കയറി വരുന്നത്. വീഡിയോ ചെയ്തതിനു ശേഷം കുറെ ആൾക്കാർ കോളും മെസ്സേജും ഒക്കെ ആയിരുന്നു. പക്ഷെ നമ്മുടെ ഇവിടെ കാറ്റൊക്കെ ആയതുകൊണ്ട്, സിറ്റുവേഷൻ ഇതായതുകൊണ്ട് കറണ്ട് ഉണ്ടായിരുന്നില്ല, അതുപോലെ ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ല. അപ്പൊ ആർക്കും അപ്പൊ തന്നെ റിപ്ലൈ ഒന്നും കൊടുക്കാൻ പറ്റില്ല. പിന്നെ കറണ്ടൊക്കെ വന്നിട്ടാകുമ്പോൾ ചാർജ് ഒക്കെ ചെയ്തിട്ടാണ് ഉദ്ദേശം എല്ലാവരും വിളിച്ച് നമ്മൾ അങ്ങോട്ട് പിന്നെ എന്താ പറയാ, നമ്മളിപ്പോ പോസ്റ്റിൽ അറിയണമെന്നില്ല. ഇങ്ങനെ ഈ മെസ്സേജ് ഇൻസ്റ്റാഗ്രാമിലായാലും യൂട്യൂബിലായാലും മെസ്സേജ് അയച്ചിട്ട് ഒരുപാട് പേര് നമ്മൾ അറിയാത്ത ആൾക്കാർ വരെ ഇങ്ങനെ വിളിച്ച് ചോദിക്കുന്നുണ്ട് എന്തായിട്ടാ, എന്ത് സംഭവം, എങ്ങനെയാണ്, ഇപ്പൊ സേഫ് ആണ്. അപ്പൊ അതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇന്നലെ സത്യം പറഞ്ഞാൽ പേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അങ്ങനെയായിരുന്നു അവസ്ഥ, വെള്ളം ഇങ്ങനെ കയറി വരുന്നുണ്ട്. ഫസ്റ്റ് ടൈമാണ് ഞാൻ പറഞ്ഞില്ല, ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഞങ്ങൾ ഫേസ് ചെയ്യുന്നത്. അപ്പം അത് ഓർത്തപ്പോൾ നല്ലൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് സത്യം പറഞ്ഞാൽ ഒരു സമാധാനം ഉണ്ട്. കാരണം ഇന്നലത്തെ പോലെയല്ല, ഇന്നലെ പറഞ്ഞാൽ കടലൊക്കെ ഭയങ്കര ഹൈറ്റ് ആയിരുന്നു. ഇന്നൊരു രാത്രി കാരണം ഇന്നലെ അറിയിപ്പ് ഉണ്ടായിരുന്നു, 2 മണി തൊട്ട് 3 മണി വരെ എല്ലാവരും കെയർ ചെയ്തിട്ട് നിൽക്കണം. കാരണം ആ സമയത്ത് ചിലപ്പം കടൽ കയറാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഒരു എന്താ പറഞ്ഞ ഉറക്കം വന്നില്ല, ഒരു പേടി ഉണ്ടായിരുന്നു മനസ്സിൽ, ഇപ്പൊ എന്താവും അറിയില്ലല്ലോ. അപ്പൊ അങ്ങനെ നിന്നു. പിന്നെ ആ സമയത്തൊന്നും സംഭവിച്ചില്ല ഭാഗ്യത്തിന്. പിന്നെ എന്താ പറയാ, ആ ഒരു പേടി ജസ്റ്റ് ഒന്ന് നോക്കിക്കോ, ശ്രദ്ധിച്ചോ, കെയർ ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അവർക്ക് ഫിഷറീസ് എന്നൊക്കെ കിട്ടിയ അറിയിപ്പാണ് പറഞ്ഞു. അപ്പൊ അങ്ങനെ വിചാരിച്ച് ടെൻഷനായിരുന്നു. രാവിലെ വരെ, രാവിലെ ഒരു 6 മണി ആ സമയം നല്ല കാറ്റാണ്. സൗണ്ട് നിങ്ങൾ കറണ്ടില്ല, ഇന്നലെ കറണ്ട് ഞാൻ പറഞ്ഞില്ല, ഇവിടെ കുറച്ച് നേരം കറണ്ട് ഉണ്ടാവും പിന്നെ പോകും. ഇതന്നെ ആയിരുന്നു നല്ല അവസ്ഥ ഫുള്ള്. അതുകൊണ്ട് ഫോണിൽ ചാർജ് ചെയ്യാനും പറ്റിയിട്ടില്ല. അപ്പം ഇന്നലെ എന്താ പറയാ, രാത്രി തൊട്ട് നല്ല കാറ്റും മഴയായിരുന്നു. അപ്പൊ തന്നെ ഒരു പേടി ഉണ്ടായിരുന്നു ഉള്ളിൽ. പിന്നെ അപ്പൊ തന്നെ കറണ്ടും പോയി. പിന്നെ എന്താ പറയാ, രാവിലെ എണീക്കുന്ന സമയത്താണെങ്കിലും കാറ്റും മഴയും തന്നെ. ജനല് എന്ന് തുറന്നിങ്ങനെ സൗണ്ട് ഇങ്ങനെ ജനൽ അടിച്ചിട്ട് ഒരു സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. കാരണം കടലിന്റെ ഒച്ചയുണ്ട്, കാരണം അത്രയും അടുത്താണല്ലോ വീട്. അപ്പൊ കടലിന്റെ ഒച്ചയുണ്ട്, പിന്നെ കാറ്റുണ്ട്, മഴയുണ്ട്, എല്ലാം കൂടി ഒരു ഭയാനകമായ സിറ്റുവേഷൻ ആയിരുന്നു. രാവിലെ ആയപ്പോ ഒന്ന് ഓക്കെ ആയി. തരടിച്ച് കേറുന്നില്ല, അത്ര ചെറുതായിട്ടുണ്ട് എങ്കിൽ പോലും ഇന്നലത്തെ പോലെ അങ്ങ് തര അടിച്ച് കേറുന്നില്ല. ഓക്കെ ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിക്കുന്ന ഇതിങ്ങനെ പുറകോട്ട് പുറകോട്ട് പോവാണെങ്കിൽ നമുക്കൊരു എന്താ പറയാ, ഒരു ആശ്വസിക്കാം. ഓക്കെ, ഇതൊരു കുറഞ്ഞു വരുന്നുണ്ട്. കാരണം ഇന്നത്തെ പോലെ അല്ല സത്യം പറഞ്ഞ. അപ്പം ആ ഒരു ആശ്വാസം ഉണ്ട് മനസ്സിൽ, ചിലപ്പോ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു പോകുന്നില്ല കാര്യത്തില്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാല്, ഇന്നലെ നൈറ്റ് ഒരു ചേച്ചി മെസ്സേജിട്ടുണ്ട്. നമ്മൾ ഇന്നലെ വീഡിയോ ഇട്ടതിന് ശേഷം ഏതോ ഒരു ആൾക്കാർ ആരാന്ന് അറിയില്ല, FB-യിലാണ് ആ ഫേക്ക് ഒരു സംഭവം. അത് FB യൂട്യൂബിലൊക്കെയാണെന്ന് തോന്നുന്നു. കാരണം ഞങ്ങള് ഞങ്ങളുടെ സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഇപ്പം ആ ഒരു കാര്യം മാത്രമേ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനകത്ത് എന്താ പറയാ, ആരോ എടുത്ത് രാജേഷ് ചിനുവിന്റെ വീട്ടിനകത്ത് വെള്ളം കയറി, സഹായത്തിന് ആരുമില്ലാത്ത രാജേഷ് അനുചിന്നു എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ക്യാപ്ഷൻ കൊടുത്തിട്ട്. അപ്പം തെറ്റായ രീതിക്കൊരു ഇത്, നമ്മൾ ഇന്നത്തെ സിറ്റുവേഷൻ ഞങ്ങള് ഞങ്ങള് ഈ ഒരു സിറ്റുവേഷനില് ഞാൻ കാണിച്ചൊക്കെ ഞാൻ പറഞ്ഞില്ല, ആ ഒരു കോമ്പൗണ്ടിനകത്തേക്ക് ഇതുവരെ മതിലിനകത്തേക്ക് ഇതുവരെ കയറിയിട്ടില്ല, വെള്ളം കയറ്റില്ല. അപ്പൊ ആ ഒരു ഇതില് സേഫ് ആയിട്ട് നിൽക്കുന്നുണ്ടാവും. അപ്പൊ അവിടേക്കാണ് വെള്ളം നല്ലോണം കേറിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഒരു ക്യാപ്ഷനില് കൊടുത്ത് വെള്ളം കയറി, സഹായിക്കാൻ ആരുമില്ലാതെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു എന്താ പറഞ്ഞ ആൾക്കാരെ ഒരു മണ്ടന്മാരാക്കുന്ന രീതിക്ക്, അല്ലെങ്കിൽ ഒരു കളിപ്പിക്കുന്ന രീതിക്കൊന്നും അങ്ങനെ ആരും ഷെയർ ചെയ്യാണ്ടിരിക്കുക. സത്യം സത്യം പോലും പറയാ, ഞങ്ങൾ ഇന്നലെ ഒരുപാട് പേടിച്ചിട്ടായിരുന്ന കാര്യമാണ്. കാരണം ഞാൻ പറഞ്ഞില്ല, ഇത് ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ഫേസ് ചെയ്യുന്നത്. അപ്പൊ അതിൻ്റെതായ പേടി ഉണ്ടായിരുന്നു മനസ്സിൽ. ഫോണിന്റെ അത് തന്നെ ഞാൻ പറഞ്ഞു, ഇതുപോലെ കോളിന് വന്നുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ആരും അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. കാരണം 2% ഞങ്ങളുടെ ചാർജ് ഉണ്ടായിരുന്നു എന്റെ ഫോണിൽ. അപ്പൊ ആരെങ്കിലും ഫോൺ എടുത്തതന്നെ അറിയാലോ, ഫോൺ ഓഫായി പോകും. ഞാൻ നേരം അങ്ങനെ
ഫോൺ വിളിച്ചെല്ലാവരുടെയും ഞാൻ കോൾ എടുത്തില്ല ആരുടെയും. പിന്നെ കറണ്ട് വന്നപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ചാർജിന് വെച്ചിട്ട് അപ്പോൾ തന്നെ എല്ലാവരും തിരിച്ച് വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഓക്കെ ആണ് കുഴപ്പമൊന്നുമില്ല, ഇപ്പം ഇവിടെ സേഫ് ആയിട്ടിരിക്കുന്നുണ്ട്, ഇതുവരെ ഓക്കെ ആണ്. ഇപ്പം എന്താ അങ്ങോട്ടും നമുക്കറിയില്ല. അപ്പം ഇപ്പം ഈ നിലവിലെ സാഹചര്യം വെച്ച് പറയുകയാണെങ്കിൽ കുഴപ്പമില്ല, കുഴപ്പമില്ലാണ്ട് നിൽക്കുന്നുണ്ട്. പിന്നെന്താ പറയുക, പിന്നെ ഈ ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറെ ആൾക്കാർ എന്താ കല്ല അവിടെ കൊണ്ടിടാത്തത് എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞില്ലേ കുറച്ച് നാളുകളായി ഇവർ ഈ സംഭവം സെറ്റ് പ്ലാൻ ചെയ്തിട്ട്. ആ അപ്പൊ ഇവർക്ക് നേരത്തെ അത് ചെയ്യായിരുന്നു, പക്ഷെ ഇവരിങ്ങനെ എന്താ പറയല, അവര് ലാഗ് ചെയ്തോണ്ടിരുന്നു. അതിപ്പോ നേരത്തെ ചെയ്യുമായിരുന്നു, ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഈ വെള്ളം കീറുന്നൊന്നും തടയായിരുന്നു. ആ അപ്പം കാരണം അത്രയും അടുത്ത ആൾക്കാർ കടയിൽ അത്രയും അടുത്തുള്ള ആൾക്കാർ അവര് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇന്നലെ പറയുവാണെങ്കിൽ നൈറ്റ് ഇവിടുത്തെ പാർട്ടിക്കാരൊക്കെ ഫുഡൊക്കെ വന്ന് കൊണ്ടുകൊടുത്തിട്ടുണ്ട് എല്ലാ വീട്ടുകാരും. അപ്പൊ ഇവിടെയും കൊണ്ടുവന്ന സമയത്ത് അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വേണ്ട ഫുഡ് വേണ്ട, കാരണം നമുക്ക് കഴിക്കാനുള്ളത് ഉണ്ട് ഫുഡ്, അപ്പം ആരെങ്കിലും ഇല്ലാത്തവർക്ക് കൊടുത്തോ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പം അച്ഛൻ പറഞ്ഞു ഫുഡ് വേണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അവർ പറഞ്ഞു അല്ല നമ്മൾ എല്ലാ വീട്ടിലും കൊടുക്കുന്നുണ്ട് കുഴപ്പമില്ല, എല്ലാവർക്കും എത്തുന്ന രീതിക്കുള്ള ഫുഡ് തന്നെ നമ്മളുള്ള, അപ്പൊ നിങ്ങൾ എന്തായാലും ഇത് എടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഫുഡൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്താ പറയാ, ഇന്ന് രാവിലെ ആയപ്പോഴാണ് മനസ്സിനൊന്നൊരു ഇതിൽ കുറഞ്ഞു പോകും, അതായത് ഇന്നലെ ഇന്നും പേടിക്കണം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നെ. അപ്പൊ ഇന്ന് രാവിലെ ആയതോടെ ഒരു മനസ്സിനൊരു സമാധാനമുണ്ട്, കാരണം ഇന്നത്തെ അത്ര ഇല്ലല്ലോ, ഒന്ന് കുറഞ്ഞല്ലോ എന്ന് ഓർക്കുമ്പോ ഒരു സമാധാനമുണ്ട്. അപ്പൊ അതൊക്കെ അങ്ങനെ ആയിട്ട് റിലേറ്റീവ്സ് ഒക്കെ വിളിച്ച് ഇന്നലെ തന്നെ വിളിച്ച് പറഞ്ഞു നിങ്ങൾ ഇങ്ങോട്ടേക്ക് വാ അവിടെ നിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് കൊറേ ആൾക്കാർ വിളിച്ച്. പിന്നെ എന്റെ ചേച്ചിയും ചേച്ചിയുടെ കൊച്ചും അവര് ഇപ്പൊ രണ്ട് ഒരു മൂന്നാല് ദിവസം മുമ്പേ അവര് വീട്ടിൽ പോയി, ഹസ്ബൻഡിന്റെ വീട്ടിലാണ്. ചേച്ചിക്കാണ് ഇന്നലെ ഉറപ്പില്ല, ചേച്ചി ഇങ്ങനെ നൈറ്റൊക്കെ വിളിച്ച് കാരണം നമുക്കും ഇന്നലെ നല്ല പേടി തന്നെയായിരുന്നു, അമ്മാതിരി സിറ്റുവേഷൻ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് നേരത്തെ എണീറ്റു, നിങ്ങൾ കറണ്ടില്ല, നേരത്തെ എണീറ്റു ഇങ്ങനെ സൗണ്ട് ഇങ്ങനെ ആവുന്നു. നോക്കുമ്പോഴത്തേനും എന്താ പറയാ, എല്ലാം ഒരുമാതിരി ഇരിക്കുന്നുണ്ട് അവസ്ഥ എല്ലാം കാറ്റിന്. ഇന്നൊന്നും വെയിലൊക്കെ ഒന്ന് വന്നിട്ടുണ്ടാവും, എന്തെങ്കിലും സമാധാനം. അപ്പം പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ള കാര്യം ഇത് മാത്രമാണ്. അപ്പൊ അതാ ഞാൻ പറഞ്ഞേ, അറിയുന്നവരും അറിയാത്തവരൊക്കെ വിളിച്ച് ഞങ്ങൾ അന്വേഷിച്ചിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും എല്ലാവർക്കും 1000 നന്ദിയുണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയിലേക്ക്. പിന്നെന്താ പറയാ, ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. ഞാൻ എന്തായാലും കാണിക്കാ ഇപ്പോഴത്തെ അവസ്ഥ എന്താന്നുള്ളത് ഞാൻ ഇങ്ങനെ കുറച്ചായിട്ട് കാണിച്ചു തരാം. പ്രത്യേകിച്ച് ഇപ്പൊ കുഴപ്പമൊന്നും ഇല്ല, എന്നാലും തരടിക്കുന്നുണ്ട്, പക്ഷെ ഇന്നലത്തെ അത്ര ഇല്ലെന്ന് പറഞ്ഞേ. പിന്നെ പലയിടത്തും നല്ല പോലെ ഇപ്പൊ ഞങ്ങൾ രാവിലെ ന്യൂസൊക്കെ വായിച്ചപ്പം കൊറേ ഇടത്തൊക്കെ വീട് നശിച്ച് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ദൈവം സഹായിച്ച് ആ ഒരു ഇതിലേക്ക് അധികം എത്തിയില്ല എന്നുള്ളതൊരു സമാധാനമുണ്ട്. കാരണം കൊറേ ഞാൻ പറഞ്ഞില്ല ഒരുപാട് ആൾക്കാരുടെ കടലിന്റെ തൊട്ടടുത്ത് തന്നെ ആ വീട്, അങ്ങനെ നിൽക്കുന്ന ഒരുപാട് വീടുണ്ട് ഇവിടെ. കുറെ ആൾക്കാർ മാറി താമസിച്ചിട്ടുണ്ട്, പക്ഷെ എങ്കിൽ പോലും എന്താ പറയാ, ഇപ്പം ന്യൂസിൽ കണ്ട പോലെ അല്ലെങ്കിൽ പലയിടത്ത് വീട് തകർന്നു, വീട് അങ്ങനെയായി ഇങ്ങനെ ആയിന്നൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കൊരു പേടിയാണ് ഉള്ളിനുള്ളില്. അപ്പം അങ്ങനെയൊന്നും ആയില്ലല്ലോ എന്ന് ഓർത്തിട്ടൊരു ചെറിയൊരു സമാധാനമുണ്ട്. പിന്നെന്താ പറയാ, നിങ്ങൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പം വേറൊരു കാര്യം പറയാന്ന് വെച്ചാല്, ഒന്ന് രണ്ട് നെഗറ്റീവ് കമന്റ്സും കൂടി ഉണ്ടായിരുന്നു. അപ്പം ഇതൊക്കെ എന്താ ഇങ്ങനെ നമുക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല കേട്ടോ, കാരണം ഒരാളൊരു സിറ്റുവേഷൻ ഇങ്ങനെ ഒരു ബാഡ് സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്ന സമയത്ത് നെഗറ്റീവ് അടിക്കുക, അത് ഞാൻ പറഞ്ഞില്ല ഒന്ന് രണ്ട് ഓക്കെ. ബാക്കി എല്ലാ ആൾക്കാരും നല്ല രീതിക്ക് തന്നെ സപ്പോർട്ട് ചെയ്യുന്ന രീതിക്ക് പ്രാർത്ഥന എല്ലാം അറിയിച്ചുകൊണ്ട് തന്നെയാണ് കമന്റും മെസ്സേജൊക്കെ അയച്ചിട്ടുള്ളത്. പക്ഷെ ഈ ഇങ്ങനെ ഒന്ന് രണ്ട് ആൾക്കാർ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഞങ്ങൾ ഫേസ് ചെയ്തിട്ട് പോലും അവർ ഒരുമാതിരി ബാഡ് കമന്റ് ഒക്കെ രീതിക്ക് അവർ കമന്റ് ഇട്ടേക്കുന്നത്, പിന്നെ നിങ്ങൾ അങ്ങനെ ചെയ്യുന്ന ഇങ്ങനെ ചെയ്യുന്ന എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ആലോചിച്ചു ഒരാളിങ്ങനെ തകർന്നിരിക്കുമ്പോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇത് ഫേസ് ചെയ്യുന്ന സമയത്തും ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്ന മനസ്സുണ്ടല്ലോ, അത് പറഞ്ഞിട്ട് കാര്യമില്ല. അവര് പറയുന്ന ആൾക്കാർ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യുമ്പോൾ മാത്രമേ അവർക്ക് ഇത് മനസ്സിലാവും. കാരണം നമ്മൾ മാത്രമല്ല, ഞങ്ങളിപ്പോ ഇപ്പൊ ഞാൻ ഇപ്പൊ പലപ്പോഴും പറഞ്ഞു ഞങ്ങളിപ്പോ കുറച്ച് സേഫാന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ മറ്റുള്ളവരെ സിറ്റുവേഷൻ ഞങ്ങൾ കാണുന്നുണ്ട് ഇപ്പൊ വെള്ളം കയറുന്ന കാര്യങ്ങളൊക്കെ. അപ്പൊ അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഉള്ളിനുള്ളിൽ ഭയങ്കര സങ്കടമുണ്ട്. അപ്പൊ ഇതിപ്പോ ഒരാൾ ഇങ്ങനെ ഒരു സംഭവം എന്താ പറയാ കാണിക്കുമ്പോൾ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ അതിൽ കയറി നെഗറ്റീവ് അടിക്കാന്നൊക്കെ പറഞ്ഞത് പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ അവരെ പറ്റിയൊന്നും. അപ്പം അതാ ഞാൻ പറഞ്ഞ, അത് അവരവർക്ക് വരുമ്പോഴേ ആ ഒരു വേദന മനസ്സിലാവും അവർക്ക്. എന്തായാലും വരാണ്ടിരിക്കട്ടെ, ആർക്കും ഇതുപോലെ ഇങ്ങനെ എന്താ പറയാ വരാണ്ടിരിക്കട്ടെ.
ഞാൻ പറഞ്ഞല്ല ഒരുവർക്ക് ആ ഫീൽ മനസ്സിലാണെങ്കിൽ അങ്ങനെ അത് പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ കാരണം അനാവശ്യമാണല്ലോ അതിപ്പോ നമുക്കിപ്പോ അവരെന്തെങ്കിലും പറയുമ്പോ ഓക്കെ എന്തും ഒന്നും ചെയ്യാനില്ലെങ്കിൽ കണ്ടിട്ട് അത് മിണ്ടാണെങ്കിലും പോലെ ഇത് നെഗറ്റീവ് വന്നതിനകത്തിട്ട് പറഞ്ഞല്ലോ ഓക്കെ ഫൈൻ അത് കുഴപ്പമില്ല ഞാൻ അത് തന്നെ എടുത്ത് പറഞ്ഞാണ് പക്ഷെ ഞാൻ പറഞ്ഞല്ലേ നെഗറ്റീവ് വന്നത് ഒരു 1-2% എങ്ങാണ്ട് മാത്രമേ ഉണ്ടാവും ഓക്കെ ഒക്കെ ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട യു സബ്സ്ക്രൈബേഴ്സ് ആയാലും അതുപോലെ തന്നെ മറ്റുള്ളവരായാലും ഒക്കെ നല്ല രീതിക്ക് തന്നെ ഇന്ന് രാവിലെ വരെ ഫോൺ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പം എല്ലാവരും വിളിച്ച് അന്വേഷിക്കുന്നുണ്ട് എല്ലാവരും ഒരായിരം താങ്ക്സ് അപ്പോൾ ഇവിടെ ഇന്നലെയൊക്കെ ആയിരുന്നെങ്കിൽ നല്ലപോലെ വെള്ളം കയറിക്കൊണ്ടിരുന്നതായിരുന്നു പക്ഷെ ഇന്ന് ഏകദേശം ഒന്ന് ഓക്കെ ആയിട്ടുണ്ട് അപ്പം ഇന്നലത്തെ പോലെയല്ല ഇപ്പോൾ കടൽ നോക്കിയാൽ മനസ്സിലാവും നല്ല ഭയങ്കര ഹൈറ്റിലുണ്ടായിരുന്നു കടൽ ഇന്ന് കുറച്ചിങ്ങനെ ഒന്ന് താഴ്ന്നിട്ടുണ്ട് അപ്പം ഇന്നലത്തെ പോലെയല്ല കുറച്ച് ഓക്കെ ആയി വരുന്നുണ്ട് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇന്നലെ ഞാൻ അവിടെ കാണിച്ചില്ല ആ വീട്ടിൽ അപ്പോൾ അവിടെയാണെങ്കിലൊക്കെ ഇന്നലെ നല്ലപോലെ വെള്ളം അടിച്ച് കയറുന്നുണ്ടായിരുന്നു ഇന്നിപ്പോൾ ഒരു പരിധി വരെ ഓക്കെ ആയിട്ടുണ്ട് ഞാൻ വീട്ടിൽ കാരണം ഈ ഇപ്പോൾ എന്താണെന്നുള്ള അവസ്ഥ ഷെയർ ചെയ്യാൻ വേണ്ടി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും സേഫായിട്ട് ഇരിക്കുക എല്ലാവരും എന്താ പറയുക എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക നല്ലപോലെ ഇരിക്കുക താങ്ക് യു സോ മച്ച് ബൈ ബൈ